മാത്സര്യമുള്ള കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ പരിശുദ്ധ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ 72 മണിക്കൂറുകൾ 4 സുവിശേഷകന്മാരും വളരെ വിശദമായും കൃത്യതയോടെയും വിവരിക്കുന്നുണ്ട്. കാരണം ഈശോയുടെ മഹത്വീകരണ സംഭവങ്ങൾക്കാണ് അപ്പസ്തോലന്മാർ 1-ാം സ്ഥാനം നൽകിയത്. ഈ മഹത്വീകരണ സംഭവങ്ങളിലേക്കുള്ള വലിയ വാതിലാണ് ഹോശാന എന്നത്. നാം ശ്രദ്ധിച്ച തിരുവചന ഭാഗത്ത് ദൈവസ്തുതിയുടെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നത് നാം കാണാതെ വരില്ല. ജനം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടെ പങ്കുചേരാം. നാം ഇവിടെ വായിച്ച സുവിശേഷ ഭാഗത്ത് മത്തായി സുവിശേഷകൻ എസക്കിയൽ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോയുടെ ജെറുസലം പ്രവേശനത്തെ അവതരിപ്പിക്കുന്നത്. എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മഹത്വം, ജെറുസലം ദേവാലയം വിട്ടുപോകുന്ന ദുഃഖകരമായ കാര്യം പ്രവാചകൻ കാണുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ദൈവത്തിൻ്റെ മഹത്വം അങ്ങോട്ട് തിരികെ പ്രവേശിച്ചില്ല. ഹോശാനയുടെ ആഘോഷത്തിൽ നാം കാണുന്നത് കർത്താവിൻ്റെ മഹത്വം ജെറുസലമിലേക്ക് തിരികെ എത്തുന്നതാണ്. രക്ഷിക്കുന്ന ദൈവം, ദൈവപുത്രൻ ജെറുസലം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ആവേശഭരിതരായ ജനക്കൂട്ടത്തെ നാം ഇവിടെ കാണുന്നു. ഈശോയെ സ്തുതിച്ചു പാടിയ ഇവരുടെ മനോഭാവം വളരെ വേഗം മാറിയതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈശോയെ വധിക്കണമെന്ന ആക്രോശത്തിലേക്ക് അവർ എത്തി. പിന്നീട് ഈ വലിയ ചുവടുമാറ്റത്തിന് കാരണം മിശിഹായെ സംബന്ധിച്ച് ജനക്കൂട്ടത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാടിൻ്റെ വൈകല്യമാണ്. ഈശോ എന്ന രാജാവിനെ സംബന്ധിച്ച്, അധികാരത്തെ സംബന്ധിച്ച് ലോകത്തിന് ഒരു കാഴ്ചപ്പാട് ഉണ്ട്. പ്രൗഢിയോടെ, അഹന്തയോടെ സകലവിധ ആർഭാടങ്ങളുടെയും ഭരണം നടത്തുന്നവരെയാണ് നമുക്ക് ചുറ്റിലും എവിടെയും നാം കാണുക. ഇത് മന്ത്രിമാരുടെയോ സഭയിലെ നേതാക്കന്മാരുടെയോ മാത്രം കാര്യമല്ല, സർക്കാർ ഓഫീസുകളിലും നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലും ഭവനങ്ങളിലും ഈ വിധം ക്രിസ്തു ആഗ്രഹിക്കാത്ത വിധത്തിൽ ഭരണം നടത്തുന്നവരെ സുലഭമായി നമുക്ക് കാണാൻ കഴിയും. രാജപദവി, അധികാരം നൽകുന്ന ആനുകൂല്യങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കസേരയിൽ കയറിയാൽ പിന്നീട് അത് വിട്ടുപോകുന്നതിന് എത്ര പ്രായമായാലും ആളുകൾ തയ്യാറാകാത്തത്. ക്രിസ്തു മിശിഹ ഈ വിധമുള്ള ഒരു രാജാവല്ല. ഈശോ എന്ന രാജാവിനെ പറ്റി ഇന്നത്തെ സുവിശേഷം പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് വിനയാന്വിതൻ എന്നാണ്. ദരിദ്രനായ ഒരു രാജാവിനെയാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരുടെ യാത്രാവാഹനത്തിൽ കഴുതപ്പുറത്ത് എത്തുന്ന ഒരു ദരിദ്രൻ. ക്രിസ്തുവിൻ്റെ ഈ ദാരിദ്ര്യം, ഈ വിനീത ലാളിത്യത്തിൻ്റെ അവസ്ഥയാണ് നാം ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. ദാരിദ്ര്യമെന്നത്, ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യമെന്നത് നാം ആഴത്തിൽ ധ്യാനിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട വലിയ സുകൃതമാണ്. വിശുദ്ധ അഗസ്റ്റിൻ വലിയ ആഴ്ചയെപ്പറ്റി പറയുന്നത് ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ആഴ്ച എന്നാണ്. ദാരിദ്ര്യമെന്നത് ഇപ്പോൾ സമ്പന്നരായിരിക്കുന്നവരുടെ ധനം അതില്ലാത്തവർക്ക് വീതിച്ച് നൽകി സമ്പന്നരെ ദരിദ്രരും ദരിദ്രരെ സമ്പന്നരുമാക്കുന്ന പ്രക്രിയയല്ല ഈശോയുടെ ദൃഷ്ടിയിൽ. നാം ഓരോരുത്തരിലും, ധനികരിലും ദരിദ്രരിലും ഒരുപോലെ ആർത്തിയും അസൂയയും ഉണ്ട്. ഈ രണ്ട് തിന്മകൾ എടുത്തു മാറ്റുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് നാം പ്രവേശിക്കുക. അപ്പോഴാണ് നാം ദരിദ്രനായ ക്രിസ്തുവിന് അനുയോജ്യരായ അനുയായികൾ ആയിത്തീരുക. ബെനഡിക്ട് പിതാവിൻ്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കാം. പരിശുദ്ധ പിതാവ് പറഞ്ഞു, ദാരിദ്ര്യമെന്നത് പ്രഥമമായും പ്രധാനമായും ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ഫലമായി
സമ്പത്തുണ്ടായിരിക്കുക എന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവ് ലഭിക്കും. മറ്റുള്ളവരോടുള്ള വലിയ കടമകൾ തനിക്കുണ്ടെന്നുള്ള ബോധ്യം ലഭിക്കും. നമ്മെ തന്നെ ദൈവദൃഷ്ടിക്ക് മുൻപിൽ നിർത്തുന്നതാണ്, ക്രിസ്തു നമ്മെ നയിക്കുവാൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ദാരിദ്ര്യ ചൈതന്യം എന്ന് പരിശുദ്ധപിതാവ് പറയുകയാണ്. നാം ഇന്ന് ലോകത്തിൽ കാണുന്ന വലിയ തിന്മകൾ, അഴിമതി, യുദ്ധം, മനുഷ്യൻ മനുഷ്യനെ അതിനീചമായും ക്രൂരമായും കൊന്നൊടുക്കുന്നത്, ഇവയുടെ എല്ലാം അടിസ്ഥാനം തെറ്റായ അധികാര വിനിയോഗങ്ങളാണ്. കഴുതപ്പുറത്ത് വന്ന രാജാവിൻ്റെ ചിന്താഗതിയിൽ നിന്നും വളരെ വളരെ വിദൂരതയിലായിരിക്കുന്ന അധികാരം ഭ്രാന്തായി മാറുന്നതിൻ്റെ ഒക്കെ ഫലമാണത്. രാജാവായ ക്രിസ്തുവിൻ്റെ എളിയ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ യുക്രൈനിൽ നടന്ന വലിയ മനുഷ്യക്കുരുതികളെപ്പറ്റി ഹൃദയവേദനയോടെ സംസാരിക്കുന്നുണ്ട്. യുദ്ധം ദൈവനിന്ദയാണ്, മനുഷ്യത്വമില്ലായ്മയാണ് എന്ന് പരിശുദ്ധപിതാവ് ആവർത്തിച്ച് എന്നും പറയുന്നുണ്ട്. മനുഷ്യത്വമില്ലായ്മയാണ്, മനുഷ്യത്വം, മനുഷ്യൻ, ഈ വാക്ക് ഭൂമി എന്ന വാക്കുമായി വളരെ അടുപ്പമുള്ളതാണ്. ഏർത്ത്, ഹ്യൂമൻ, ഈ രണ്ട് പദങ്ങളും ഒരേ മൂല പദത്തിൽ നിന്ന് വരുന്നു. രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്, മണ്ണ്, പൊടി എന്നൊക്കെയാണ്. ഹ്യൂമസ് എന്ന വാക്കിൻ്റെ അർത്ഥവും പൊടി എന്ന് തന്നെയാണ്. ആദം എന്ന വാക്കിൻ്റെ ഹീബ്രു വാക്കിൻ്റെ അർത്ഥം മണ്ണിൽ നിന്നും ഉള്ളത് എന്നാണ്. നാം മണ്ണിൽ നിന്നുമുള്ളവരാണ്, മണ്ണിലേക്ക് ചേരേണ്ടവരാണ്. ഈ അറിവാണ് മനുഷ്യത്വം, ഈ അറിവാണ് നമ്മെ വിനയാന്വിതരാക്കുന്നത്, ഇതാണ് നമ്മെ എളിമയുള്ളവരാക്കുന്നത്. നാം മണ്ണല്ല, നാം മറ്റൊരു ദൈവമാണ്. കാലാകാലത്തോളം ഭൂമിയെ അടക്കി വാഴുന്ന ഈശ്വരന്മാരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് വഴിതെറ്റുന്നത്. മനുഷ്യരുടെ ഘാതകരായി, മനുഷ്യരെ എത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നതിനും തയ്യാറാകുന്നവരായി ആളുകൾ അധപതിക്കുന്നത്. നാം ഉതിർന്ന് നനഞ്ഞ് കുതിർന്നു പോകുന്ന മൺകട്ടകളാണെന്ന് ചിന്തിക്കാത്തതിലാണ് പ്രൗഢിയുടെ സിംഹാസനങ്ങൾ ആളുകളിവിടെ തീർക്കുന്നത്, സഹോദരങ്ങളെ പുച്ഛിക്കുന്നത്, അവരെ ദ്രോഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിനയം നമുക്ക് മുഖമുദ്രയാക്കണം. അഹങ്കാരം സാത്താൻ്റെ അടയാളമാണ്. ഈശോ സമാധാനത്തിൻ്റെ രാജാവാണ്. ഈശോയുടെ ആയുധം ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, അനുരജനത്തിൻ്റെ അടയാളമായ കുരിശാണ്. നാം ഓരോ ദിവസവും പല പ്രാവശ്യം കുരിശടയാളം വരയ്ക്കുന്നവരാണ്. ഓരോ പ്രാവശ്യം കുരിശടയാളം വരയ്ക്കുമ്പോഴും നമ്മുടെ മേൽ തന്നെ നാം സമാധാനത്തിൻ്റെ മുദ്ര പതിപ്പിക്കുകയാണ്. സമാധാനത്തിൻ്റെ മുദ്ര പതിപ്പിച്ച ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ ഒരു വ്യക്തിയോ ഒരു വിധത്തിലും സമാധാനമില്ലാത്ത വാക്കുകൾ, സമാധാനം കെടുത്തി കഴിയുന്ന പ്രവൃത്തികൾ കുടുംബത്തിലോ ഭവനത്തിലോ സമൂഹത്തിലോ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം സമാധാനത്തിൻ്റെ, ക്രിസ്തുവാകുന്ന സമാധാനത്തിൻ്റെ മുദ്ര സ്വയം പതിച്ച ശേഷം ആ മുദ്രയെ അവഹേളിക്കുകയാണ് അപ്പോൾ നാം ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ ഭവനങ്ങളിൽ നിന്നും എല്ലാ തന്നിഷ്ടവും അഹന്തയും തലക്കനവും ദുർവാശിയും നമുക്ക് ഇന്ന് ഇറക്കി വയ്ക്കാം. പരസ്പരം സ്നേഹം, ക്ഷമ, അനുരഞ്ജനം, ഇവയുടെ അടയാളമായ കുരിശിനെ നമുക്ക് സ്വീകരിക്കാം. സമാധാനത്തിൻ്റെ അടയാളമാണ് സൈത്ത് കൊമ്പുകളും കുരുത്തോലകളും. നാം ഇന്ന് വഹിച്ചിരിക്കുന്ന ഈ കുരുത്തോലകൾ നാം സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കും, ആരെയും ദ്രോഹിക്കില്ല എന്ന ഏറ്റുപറച്ചിലുകൂടി ഈ ഓല കരങ്ങളിൽ വഹിക്കുമ്പോൾ ഉണ്ട്. 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നോമ്പുകാല പ്രഭാഷണങ്ങൾ നടത്തുകയായിരുന്നു. അത് കേട്ട് 18-വയസ്സുകാരിയായ ഒരു യുവതി 1212 ഇതുപോലെ ഒരു ഓശാന ദിവസം ഒരു തീരുമാനമെടുത്തു. ദരിദ്രനായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഞാൻ ജീവിക്കുമെന്ന്. നമുക്കിന്ന് സമാധാനത്തിൻ്റെ രാജാവായ അഹങ്കാരം, വിദ്വേഷവും സ്വാർത്ഥതയും തന്നിഷ്ടവും ഒന്നും ആഗ്രഹിക്കാത്ത ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി തീരും എന്നുള്ള
ദൃഢമായ ഒരു തീരുമാനം പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ്. അസീസിയിലെ വിശുദ്ധ ക്ലാരപ്പുണ്യവതി ഹോശാനയുടെ ദിവസം എടുത്തതുപോലെയുള്ള മനോഹരമായ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ സമാധാനം തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ സമാധാനക്കേട് വരുത്തുന്നവർ ദയവി ചെയ്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക, ദുർവാശികൾ ഉപേക്ഷിക്കുക, ക്ഷമിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ തന്നെ രക്തവും നിങ്ങളുടെ തന്നെ മാംസവും നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഭക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരോടാണ് ക്രൂരത കുടുംബങ്ങളിലും ഭവനങ്ങളിലും കാണിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെ വലിയ പശ്ചാത്താപത്തിലേക്കും മനസ്സാന്തരത്തിലേക്കും എത്തിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അക്രമം നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മളേതുപോലെയുള്ള ഒരു പൗരസ്ത്യ സഭ യുക്രൈൻ സഭയിൽ ആളുകൾ വേദനയിലും കണ്ണുനീരിലും കഴിയുന്നു. അങ്ങനെ കഴിയുന്ന എല്ലാവരെയും നമുക്ക് സമാധാന രാജാവായ ഈശോയോട് കർത്താവിനോട് സഹകരിക്കാനുള്ള നല്ല മനസ്സ് വെറും പൊടിയും ചാരവും മണ്ണുമായ മനുഷ്യർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തന്നെ ജീവിതങ്ങളെ സമാധാനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. നല്ല ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കരങ്ങളിലുള്ള ഈ കുരുത്തോല, അതിൽ ഒടിവുണ്ടാകും, ചുളിവുണ്ടാകും, പാടുകളുണ്ടാകും. ഇത് നമ്മുടെ ആരുടെയും ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും ഈ ഓല പറയുന്നില്ല. ആ തരത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അത് അന്ധവിശ്വാസമാണ്.